ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ സാമ്പാറാണ് കേട്ടോ. നമ്മുടെ സാമ്പാറിൽ വെജിറ്റബിൾസ് ഒന്നും ഉടയാണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല വേവോട് കൂടി കിട്ടാനുള്ള ഒരു ചെറിയ ടിപ്സും കൂടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ രണ്ട് പാത്രത്തിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങ് വെന്തുടഞ്ഞു പോകും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് അരക്കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് കട്ടിയുള്ള വെജിറ്റബിൾസ് ഇട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ പ്രഷർ കുക്കർ അടച്ചു വെക്കട്ടോ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുക്കർ വെക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ കുക്കർ ഓഫ് ചെയ്യണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള പുളി പൊതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം വെളിച്ചെണ്ണ വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഏത് ആ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളതെന്ന് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതുമാത്രമല്ല പിന്നെ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കായപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങളിത് ചേർക്കുക, അല്ലെങ്കിൽ മറ്റേ ആ ഒരു കുറച്ച് കട്ടിയുള്ള ടൈപ്പാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. ഞാൻ എൻ്റെ കൈവശം ഇതായതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുക്കർ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ കുക്കറിൻ്റെ ആവി മുഴുവൻ പോക്കാണ് കേട്ടോ ചെയ്യുന്നത്. അത് അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഉടഞ്ഞു പോകും. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സാമ്പാർ പൊടി ഇതുപോലെ അരക്കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ തന്നെ അതിലേക്ക് ചേർക്കുന്ന സമയത്ത് കട്ട പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മാറ്റിവെക്കാം. മറ്റൊരു പാത്രം എടുക്കുക. നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും പരിപ്പും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സാമ്പാർ പൗഡറിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ്. അത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഒട്ടും ഒടിഞ്ഞു പോകില്ല. പലർക്കും സാമ്പാർ വെക്കുമ്പോൾ പറയാറുള്ളത് നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഇത് പീസൊന്നും കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കറക്റ്റ് വേവായിട്ട് തന്നെ നമുക്ക് കിട്ടും ചെയ്യും. നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഒടിഞ്ഞു പോവുകയും ചെയ്യില്ല. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയുടെ ഇതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മളിതൊന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലുള്ള ആ മസാലയും ഈ വെജിറ്റബിൾസും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ തിളയ്ക്കുന്ന ഈ ഒരു സമയം നമ്മൾ കുറച്ച് പുളിവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ കണ്ടില്ലേ, ഇതിലുള്ള ഒരൊറ്റ പീസ് പോലും വെന്തുടഞ്ഞു പോയിട്ടില്ല, എല്ലാ പീസും അതുപോലെ തന്നെ ഉണ്ട്. അടുത്തതായി സാമ്പാറിലോട്ട് ചേർക്കുന്നത് കറിവേപ്പിലയും മല്ലിയിലയാണ് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ വേറൊരു പാത്രം അടുപ്പിൽ വെക്കുക. എന്നിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുവന്നമുളക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ സാമ്പാർ പൗഡർ, കളറിനായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് പിന്നെ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ട ഒരാവശ്യമില്ല.
അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പീസൊന്നും ഒട്ടും ഉടഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും സാമ്പാർ ഉണ്ടാക്കുന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം പിന്നെ പീസ് കിട്ടില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടാവില്ല. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ട് താഴെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.